നമസ്കാരം. മഹാരാജാസിലെ അഭിമന്യു കൊല്ലപ്പെട്ടപ്പോഴാണ് അല്ലെങ്കിൽ രക്തസാക്ഷി ആക്കപ്പെട്ടപ്പോഴാണ് ഈ രക്തസാക്ഷിയെ കൊണ്ട് കോടികൾ കൊയ്യാം എന്ന് CPIM മനസ്സിലാക്കിയത്. ഏതൊരു വ്യക്തിക്കും ഒറ്റ കാഴ്ചയിൽ തന്നെ ദൈന്യത തോന്നിക്കുന്ന ഒരു രൂപമായിരുന്നു അഭിമന്യു എന്ന ആ പയ്യന്. ഒരുപക്ഷെ തിരഞ്ഞു പിടിച്ച് രക്തസാക്ഷി ആക്കിയതാവാം. എന്തായാലും ആ ഒരു കച്ചവടത്തിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ആ കുത്തിയാളെ കേരള പോലീസ് പിടിച്ചില്ലായിരുന്നു. ഒടുവിൽ കോവിഡിൻ്റെ തുടക്ക സമയത്ത് രാജ്യം മുഴുവൻ ലോക്ക്ഡൗൺ ആയപ്പോൾ ഒളിച്ചിരിക്കാൻ മറ്റു മാർഗമൊന്നും ഇല്ലാതെ സ്വയമെന്തോ വന്ന് കീഴടങ്ങിയതാണ് അഭിമന്യുവിനെ കുത്തിയാൾ. ഇന്ന് വരെ ആ കുത്തിയ കത്തിയും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ പല കൊടുക്കൽ വാങ്ങലുകളും ഉള്ളുകളികളൊക്കെ ഉണ്ട് എന്ന് വേണം കരുതാൻ. എന്തായാലും ആട്ടെ, അഭിമന്യുവിൻ്റെ ആ ഒരു കൊലപാതകത്തിൽ അല്ലെങ്കിൽ അത് ആ ഒരു കാരണം കൊണ്ട് CPM കോടികൾ കൊയ്തെടുത്തു. അങ്ങനെ തന്നെ പറയേണ്ടി വരും, കോടികൾ കൊയ്തെടുത്തു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. അവരുടെ തന്നെ കണക്കും പ്രകാരം ബക്കറ്റ് പിരിവാണ് അവർ നടത്തിയത്. അപ്പോൾ ബക്കറ്റ് പിരിവിന് കണക്കൊന്നുമില്ല എന്ന് ഓർക്കുക. ബക്കറ്റ് പിരിവ് പാർട്ടിക്കാർ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നടത്തുന്നു, അവർ മേൽക്കടകത്തിൽ കൊടുക്കുന്ന കണക്കാണ്. അപ്പോൾ എത്ര കൈമറിഞ്ഞിട്ടാണ് അവസാനം അത് അവർ ഔദ്യോഗികമായിട്ട് പുറത്തു വിടുന്നത് എന്ന് ഓർക്കുക. അവരുടെ കണക്കിൽ തന്നെ എറണാകുളത്തു നിന്ന് മാത്രം 3.5 കോടി രൂപയോളം അവർ സമാഹരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കേരളം മൊത്തം 14 ജില്ലകളിൽ കൂടി എത്ര കോടി രൂപ ഉണ്ടാക്കി കാണും എന്ന് കരുതുക. ഇപ്പോൾ ഇത് അവർക്ക് വീണ്ടും ഒരു രക്തസാക്ഷിയെ വീണ് കിട്ടിയിരിക്കുന്നു തിരുവല്ലയിൽ നിന്ന്. കൊലപാതകം നടന്ന് തുടക്കത്തിൽ തന്നെ പോലീസ് പറയുകയുണ്ടായി, ഇത് വ്യക്തിവൈരാഗ്യം കൊണ്ട് നടത്തിയൊരു കൊലയാണ്, രാഷ്ട്രീയ ബന്ധമൊന്നും ഇല്ല എന്ന്. അപ്പോൾ അതാ അതിലെ ഒരു പ്രതി 3 വർഷത്തിന് മുമ്പ് യുവമോർച്ചയായിട്ട് ബന്ധമുണ്ട് എന്ന കാരണത്താൽ അത് BJPയുടെ തലയിലേക്ക് ഇടാൻ നോക്കി. കാരണം കൂട്ടത്തിലുള്ളവർ തന്നെയാണ് കൊന്നു എന്ന് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ രക്തസാക്ഷിയുടെ പേരിൽ ബക്കറ്റും കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. സഖാക്കൾ പോലും 5 പൈസ കൊടുക്കില്ല. മറിച്ചു അതൊരു RSS ഭീകരതയാണ്, RSS കൊന്നതാണ് എന്ന് വരുത്തി തീർത്താൽ ആരെങ്കിലുമൊക്കെ 10 രൂപയെങ്കിലും ഇട്ടേക്കും. അങ്ങനെ പല 10കളാകുമ്പം അത് കോടികളാവും. അതിനു വേണ്ടിയിട്ടാണ്, അവർക്കറിയാം രക്തസാക്ഷി എന്നത് പാർട്ടിക്ക് കോടികൾ ഉണ്ടാക്കാനുള്ള ഒരു സംഗതിയാണെന്ന് ആ പാർട്ടി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ വാദപ്രതിവാദങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് അതിലെ ഒരു പ്രതിയുടെ തന്നെ ഫോൺ സംഭാഷണം ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. തീർച്ചയായിട്ടും പോലീസ് തന്നെയായിരിക്കണം അത് പുറത്തുവിട്ടിരിക്കുന്നത്. അത് നമ്മുടെ ചില മുഖ്യധാര മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവരത് ജനങ്ങളെ കേൾപ്പിക്കുകയും ചെയ്തു. കേൾക്കാത്തവർ ഇനിയും കാണും. എന്തായാലും ഞങ്ങൾ അതിൻ്റെ ആ ഓഡിയോ ഒന്ന് കൊടുക്കുകയാണ്. ഒപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വ്യക്തിയുടെ പ്രൊഫൈൽ പിക്ചറും കൂടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ അയാളുടെ രാഷ്ട്രീയം, അയാളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെന്ന് വളരെ വ്യക്തമാണ്. 3 പേരോളം DYFI പ്രവർത്തകരാണ്. എന്നിട്ടും ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് RSS BJP എന്നാണ്. എന്തായാലും ഒന്ന് കേട്ടു നോക്കാം. ഹലോ, ആ എവിടെയാണോ? ഞാൻ വീട്ടിൽ വന്നു. സീനായി കേട്ടോ, എന്നാ ഒരു സീനുണ്ടേ. സീൻ ഞാൻ അറിഞ്ഞു. ആ അത് നമ്മളാ ചെയ്ത്. ആരോടും പറയണ്ട കേട്ടോ. വിഷ്ണു ആണെന്ന് ഞങ്ങൾ അറിഞ്ഞടാ. ആ ഞാനുണ്ടായിരുന്നു. ആ പക്ഷെ അത് ആരോടും പറയണ്ട. അതോ എല്ലാം പറയുവാണെങ്കിലേ, ഞാൻ കേറുന്നില്ല. അമ്മാര് 3-4 പേര് വേറെ കേറാനുണ്ട് പിള്ളാര്. ഞാൻ ഇല്ലെന്ന് തന്നെ വെച്ചോണ്ടിരിക്കുന്നത്. എന്നെ കേട്ടണമെന്ന് മിഥുൻ ചേട്ടൻ ഇപ്പൊ വിളിച്ച് പറഞ്ഞായിരുന്നു. അമ്മാര് പറഞ്ഞു എന്നെ കേട്ടണമെന്ന് പറഞ്ഞായിരുന്നു. ഇല്ല, അമ്മാര് 3 പേരിപ്പോ കേറുവോ വേറെ. ഇവന്മാരെ മാറ്റിയിട്ട് 3 പേര് അല്ലാതെ കേറുവോ. ജിഷ്ണു ഉൾപ്പെടെ വേറെ അന്തും ചിലപ്പോ കേറും, പ്രമോദും കേറും. ആ അന്തും ചിലപ്പോ കേറും, ചാൻസ് ഉണ്ട്. അവൻ ഞങ്ങള് 5 പേര് കൂടി അല്ലേ ചെയ്തത്. ഞങ്ങൾ 5 പേരാണോ ചെയ്തത്? ഞാൻ അവന്റെ പേട്ടിലേക്ക് വെട്ടിയ പൂറിയുമുണ്ട്. അവനോട് നേരത്തെ ഒരു വിഷയം ഉണ്ടായാണോ? അതിപ്പോ അവനെ കൈ കിട്ടിയത് അവൻ ചത്തുപോകുന്ന ആരും അറിഞ്ഞു. വിഷ്ണു പിന്നാരായിരുന്നു? വിഷ്ണു പിന്നാരായിരുന്നു, പ്രമോദുണ്ടായിരുന്നു. ആ എല്ലാരും ഉണ്ടായിരുന്നു. ആ ഞാനും ഉണ്ടായിരുന്നു, അവനും ഉണ്ടായിരുന്നു. ഞാനോ സീനായില്ലേ? അവൻ ചത്തു പോയി, സീനായി. ആ കുഴപ്പമില്ല, ഞാൻ കേറുന്നില്ല. ഞാനിപ്പോ വീട്ടിൽ തന്നെ ഉണ്ട്, അത് വേറെ കാര്യം കേട്ടോ. ആ ശരി, ഓക്കെ. ആ ശരി ശരി, കേട്ടല്ലോ. ഇനിയും പറ്റിക്കപ്പെടാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ മണ്ടന്മാരായിട്ടുള്ള ജനങ്ങളോടാണ്, നാളെ അവർ ഈ പേരും പറഞ്ഞ് ചുവന്ന ബക്കറ്റുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരും.
ചിലരൊക്കെ ഭയന്നിട്ട് കൊടുക്കും, ചിലരൊക്കെ അന്ധമായ പാർട്ടി അടിമത്തം കൊണ്ടുകൊടുക്കും, ചില നിഷ്കളങ്കരെ അവർ പറ്റിച്ച് വാങ്ങിക്കൊണ്ടുപോകും. കാരണം ഇന്ത്യയിൽ ആകെയുള്ള ഒരു തുരുത്താണ് കേരളം. അവിടെ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി പിടിച്ചു കിടക്കാൻ വേണ്ടിയിട്ട് മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിലെ ശിവസേന എന്നൊരു പാർട്ടിയുണ്ട്, അതിപ്പോൾ കുറച്ച് പേരുമായിട്ട് മഹാരാഷ്ട്ര ഭരിച്ചുകൊണ്ടിരിക്കുക. ആ പാർട്ടിയെക്കാളും ചെറിയ പാർട്ടിയാണ് CPIM. യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിക്ക് കോടികളില്ലെങ്കിൽ അവരുടെ പ്രവർത്തകരെയൊക്കെ പിടിച്ചു നിർത്താൻ വലിയ പാടാണ്. അതിന് ഇടയ്ക്കിടയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ ഓരോ രക്തസാക്ഷികളെ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല രക്തസാക്ഷി നാടകങ്ങളും. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.